മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി മൂന്നാർ പോലീസ് റോഡ് എൻഫോഴ്സ്മെന്റും അടിമാലി മൂന്നാർ തൊടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പ് മൂന്നാർ ടൗണിൽ വ്യാപക പരിശോധന നടത്തി 3 മണിക്കൂറോളം നീണ്ട വാഹന പരിശോധനയിൽ നിരവധി നിയമലംഘകരെ കണ്ടെത്തിയതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിരത്തിൽ പാലിക്കേണ്ട നിയമങ്ങളോട് ആളുകൾ പരമാവധി സഹകരിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി മൂന്നാർ പോലീസ് റോഡ് എൻഫോഴ്സ്മെന്റും അടിമാലി മൂന്നാർ തൊടുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിലെ മോട്ടോർ വാഹന വകുപ്പും മൂന്നാർ ടൗണിൽ വ്യാപക വാഹന പരിശോധന നടത്തി 3 മണിക്കൂറോളം നീണ്ട വാഹന പരിശോധനയിൽ നിരവധി നിയമലംഘകരെ കണ്ടെത്തിയതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിനോദസഞ്ചാരികൾക്ക് ലൈസൻസും മതിയായ രേഖകളില്ലാതെ വാടകയ്ക്ക് നൽകിയ ഇരുചക്ര വാഹനങ്ങൾ പിടികൂടി നോ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനം പാർക്ക് ചെയ്തവർ ലൈസൻസ് ഇല്ലാത്തവർ വാഹനങ്ങൾക്ക് മതിയായ രേഖകളില്ലാതെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർ തുടങ്ങി വിവിധ കേസുകളിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിഴ ഈടാക്കി നിരത്തിൽ പാലിക്കേണ്ട നിയമങ്ങളോട് ആളുകൾ പരമാവധി സഹകരിക്കണമെന്ന് ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എൻഫോഴ്സ്മെന്റ് പി എ നസീർ പറഞ്ഞു പ്രത്യേകമായ കാരണം കാര്യം അവർ അവതരിപ്പിച്ച ശേഷമാണ് ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സോണൽ പരിശോധന ലക്ഷ്യമിടുന്നത് ഈ സോണൽ പരിശോധനയോട് ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വെച്ചാൽ വിവിധ ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ വിവിധ നല്ല പ്രകൃതി സുന്ദരമായ നമ്മുടെ നാട് സന്ദർശിക്കാൻ വരുമ്പോൾ അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കേണ്ടതും അല്ലെങ്കിൽ ആ ഒരു യാത്രയ്ക്ക് ഇടയിൽ അവർക്കൊരു വാഹന അപകടം ഉണ്ടായാൽ അവർക്ക് ഇൻഷുറൻസിന്റെ പരിരക്ഷ കിട്ടുന്നതിന് പര്യാപ്തമായ രേഖകൾ വാഹനത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്താണെന്ന് ഡ്രൈവർമാരെ ഉൾക്കൊണ്ടിച്ചുള്ള ഒരു പരിപാടിയാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ മൂന്നാറിലേക്കെത്തുന്ന വാഹനങ്ങളുടെ തിരക്കേറിയ സാഹചര്യത്തിലായിരുന്നു നിയമലംഘനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയുമായി നിരത്തിലിറങ്ങിയത് സംസ്ഥാനത്താകെ സുരക്ഷിത യാത്രയ്ക്കായി മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേഫ് കേരള ഇതിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കി പോരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ